ആനന്ദമേ ആമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ല യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ ആമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ല അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികള തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും ഒറ്റയ്ക്കു വിടുകയില്ല മടുത്തു മാറുകയില്ല എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല മടുത്തു മാറുകയില്ല അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ ഈ പ്രഭാതത്തിൽ ഏവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് പ്രഭാതവന്ദനം എന്ന ഈ വചനധ്യാന വേളയിൽ വളരെ പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കാം. നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്കാണ്. അവിടെ 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള ഭാഗം യേശുവിന് വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ച് ഒരു ഭാഗമാണ്. നമുക്ക് അതൊന്ന് ശ്രദ്ധയോടെ വായിക്കാം. ആദ്യം, പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കിലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവെ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വിഷയം, വിചാരപ്പെടേണ്ട കർത്താവ് അരികിലുണ്ട് എന്ന ചിന്തയാണ്.
വിചാരപ്പെടേണ്ട ഗുരു അരികിലുണ്ട്. എന്താണ് വിചാരം? ആങ്സൈറ്റി, ആകുലത, വറി, അതായത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും, ടെൻഷനാണ് നമുക്ക്. ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുമോ മറ്റേ വ്യക്തിക്ക്, എൻ്റെ ബോസ് വഴക്ക് പറയുമോ, ജയിക്കുമോ. വിദ്യാർത്ഥികൾക്ക് അവരുടെ ആകുലത, ജോലി ചെയ്യുന്ന മേഖലയിൽ അവർക്ക് അവരുടെ ആകുലത, കുടുംബജീവിതത്തിൽ പങ്കാളികൾ തമ്മിലുള്ള ടെൻഷൻ, ഒരാൾ പറയുന്നത് അടുത്തയാൾക്ക് ഇഷ്ടപ്പെടുമോ, വന്നാൽ ഇനി വഴക്കുണ്ടാക്കുമോ എന്നുള്ള ടെൻഷൻ, ഇങ്ങനെ ആകുലതകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞ കേട്ടു, വറി ഈസ് എ ഇൻഫൻസി ഓഫ് ഫിയർ, ഭയത്തിൻ്റെ ശൈശവാവസ്ഥയാണ് ആകുലത എന്നത്. ആകുലത വളർന്ന് വളർന്ന് വളർന്നാണ് നമ്മുടെ മേൽ പിടിമുറുക്കി അത് വലിയ ഭയമായി മാറും. ആ ഭയം വളർന്നു കഴിയുമ്പോൾ വിശ്വാസത്തെ റീപ്ലേസ് ചെയ്യും ഭയം, അതായത് ഫെയ്ത്ത് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ഫിയർ എന്നാണ്. അപ്പോൾ ആകുലതയെ ഗൗരവമായി കാണണം, കാരണം ആകുലത വളർന്നാൽ അത് നമ്മെ നിയന്ത്രിക്കുന്ന ഭയമായി, അത് ഒരു പൈശാചിക പ്രവൃത്തിക്കുള്ള കാരണമായി മാറും. പിശാചിൻ്റെ വലിയ തന്ത്രമാണ് നമ്മെ ഭയപ്പെടുത്തുക. ഭയപ്പെടാൻ തക്കതായ ഒരു കാരണമില്ലെങ്കിലും ചിലർക്കൊക്കെ ഭയങ്കര ഭയമാണ്. ഭയത്തെ അതിജീവിക്കണം. ആകുലത, വിചാരങ്ങൾ ഭയമായി മാറാനായിട്ട് നാം അനുവദിക്കരുത്. നമുക്ക് ഈ വചനത്തെ ഒന്ന് ധ്യാനിക്കാം. യേശുവിന് പ്രിയപ്പെട്ട ഈ ഒരു ഭവനത്തിൽ യേശു സന്ദർശിക്കുകയാണ്. അവിടെ യേശുവിനെ ഏറ്റവും താല്പര്യത്തോടെ സ്വീകരിച്ച, ആ വീട്ടിലെ തന്നെ ഏറ്റവും കഠിനാധ്വാനിയായ, ഏറ്റവും ഉത്സാഹിയായ വ്യക്തിക്കാണ് ഏറ്റവും വിചാരമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ആകുലതയുള്ളത്. അത് ഒരു പക്ഷേ താങ്കളോ ഞാനോ ആ ഗണത്തിൽ പെടുന്ന വ്യക്തിയായിരിക്കാം. ഒരു ഭാഗത്ത് നല്ല ഉത്സാഹമാണ്, ആർക്കും എന്ത് സഹായം ചെയ്യുവാൻ സന്നദ്ധനാണ്, പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ചെറിയൊരു ആകുലതയുണ്ട്. അതായത് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമോ, ചെയ്യുന്ന ഇഷ്ടപ്പെടുമോ, ഞാൻ പിന്നെ പരാതിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം മാർത്ത എന്ന ഈ സഹോദരിയുടെ പ്രശ്നവും അതിനെ യേശു എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. നമുക്ക് നമ്മെ പരിശോധിക്കാം, നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, അതിനോടുള്ള യേശുവിൻ്റെ പ്രതികരണം എന്താണ്. യേശുവിൻ്റെ പ്രതികരണം മനസ്സിലായാൽ അതിന് പരിഹാരമായി. ഇതുവരെ നിങ്ങൾ ഇങ്ങനെയുള്ള ആങ്സൈറ്റിയാൽ, ആകുലതകളാൽ പിടിക്കപ്പെട്ട് വളരെ ടെൻഷനിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ പ്രതികരണം ഒന്ന് മനസ്സിലാക്കിയാൽ അതിന് മാറ്റമുണ്ടാവും. നോക്കാം, മാർത്ത യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ വളരെ ചിന്തിച്ചത്. അവൾ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു, എൻ്റെ സഹോദരി എന്നെ ശുശ്രൂഷയ്ക്ക് തനിയെ വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ല, പരാതി ആരോടാ, മറിയോടല്ല യേശുവിനോടാണ്. അതായത് ഞാൻ ഇങ്ങനെ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നതിൽ അങ്ങക്ക് ഒരു വിചാരവും ഇല്ലയോ. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു പരാതി ദൈവത്തോട് പറയാൻ തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും കുടുംബജീവിതത്തിൽ അമ്മമാർ ഭാര്യമാർ ഒക്കെ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു വിചാരവുമില്ല, ഒരു ചിന്തയുമില്ല, ഞാൻ നിന്നെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. ചിലപ്പോൾ കുടുംബനാഥന്മാരും അത് പറയാറുണ്ട്, നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, ഞാനല്ലേ എല്ലാം കഷ്ടപ്പെടുന്നത്. പലപ്പോഴും നമുക്കങ്ങനെ തോന്നാറുണ്ട്, മറ്റു മനുഷ്യനാരും നമ്മുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നില്ലല്ലോ, ഒന്ന് സഹായിക്കാൻ പോലും തയ്യാറാകുന്നില്ലല്ലോ. മക്കളോട് മാതാപിതാക്കൾ വളരെ മുഷിഞ്ഞ് പറയാറുണ്ട്, നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, കഷ്ടപ്പാടൊന്നും അറിയാതെയല്ല നിങ്ങൾ വളരുന്നത്. അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത കഷ്ടതയിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ ദൈവത്തോട് നമ്മൾ പറയാറുണ്ട്, അങ്ങ് എന്തുകൊണ്ട് എന്നെ ഇതൊക്കെ അനുഭവിക്കാൻ, കഷ്ടപ്പെടാൻ തനിയെ വിട്ടിരിക്കുന്നു. യേശുവിനോട് മറിയ മാർത്ത ഇങ്ങനെ ഗൗരവമായി പരാതി പറയുമ്പോൾ യേശുവിൻ്റെ മറുപടി ശ്രദ്ധിക്കുക. കർത്താവ് അവളോട് മാർത്തെ മാർത്തെ രണ്ട് പ്രാവശ്യം പേരെടുത്ത് പറയുമ്പോൾ അത് വളരെ ഗൗരവമായ ഒരു മറുപടിയായിട്ട് കാണണം. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. നിൻ്റെ ഈ ടെൻഷന്, ഈ പിരിമുറുക്കത്തിന്, ഈ കോപത്തിന്, ഈ അസ്വസ്ഥതയ്ക്ക്, ഈ അസംതൃപ്തിക്കെല്ലാം കാരണം എന്താണെന്നറിയോ? നിൻ്റെ ഉള്ളിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന വിചാരങ്ങൾ. എന്താ നീ വിചാരപ്പെടുന്നേ? വിചാരപ്പെടാനുള്ള കാരണം വല്ലതുമുണ്ടോ? അവൾ വിചാരപ്പെടുന്ന എന്തിനെക്കുറിച്ചാണ്? യേശുവിനെ എങ്ങനെ നന്നായി സൽക്കരിക്കാം, അതല്ലേ അവിടുത്തെ പ്രശ്നം. യേശു വന്നു, ആ പലസ്തീൻ മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്തനായ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഗുരുവാണ് വന്നിരിക്കുന്നത്. ആ ഗുരുവിനെ ഏറ്റവും മാന്യമായി സൽക്കരിക്കണം, വീട് ഏറ്റവും മനോഹരമായി അലങ്കരിക്കണം. നല്ല ആഹാരം കൊടുക്കുന്ന കാര്യമായിരിക്കാം, ഗുരുവിൻ്റെ കൂടെ വന്ന ആളുകൾക്കെല്ലാം നല്ല സൽക്കാരം കൊടുക്കുന്ന കാര്യമായിരിക്കും, എന്തുമാകട്ടെ
പലവിധമായ ചിന്തകളെല്ലാം മനസ്സിൽ വന്ന് കൂടിയപ്പോൾ അങ്ങ് വിചാരമായി, വിചാരപ്പെട്ടും കുഴങ്ങിയെന്ന, കുഴങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ, സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുക എന്നാണ് കുഴങ്ങുക. ആകെ കുഴഞ്ഞു എന്ന് നമ്മൾ പറയാറല്ലേ. കുഴഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മുടെ നിയന്ത്രണത്തിലല്ല അല്ല കാര്യങ്ങൾ, അങ്ങനെ വരിക. സ്ഥിതിഗതികൾ മോശമായി എന്നർത്ഥത്തിലാണ് യേശു പറയുക. നീ കുഴഞ്ഞിരിക്കുന്നു, നിന്റെ ചിന്തകളാണ് നിന്നെ കുഴിക്കുന്നത്. നീ വിചാരപ്പെട്ട് അത് മനസ്സ് കലങ്ങാൻ കാരണമായിരിക്കും. നീ അങ്ങ് കണ്ടമാനം ചിന്തിച്ച് 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 ഭയപ്പെട്ട് ഭാരപ്പെട്ട് അവസാനം കുഴഞ്ഞു. ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ചിന്തകളുടെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കണം. നമുക്ക് നമ്മുടെ വിചാരങ്ങളെ ജയിക്കേണ്ടതുണ്ട്. ചിന്തിക്കരുത് എന്നുള്ളതല്ല, ചിന്തകൾ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ചിന്തകൾ, വിചാരങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ ആയിരിക്കണം. അത് നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കുമ്പോഴാണ് നാം മാർത്ത് എത്തിയ ഈ കുഴഞ്ഞ സ്റ്റേജിലെത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ മറുപടി, നീ ചിന്തിക്ക്, നീ ഇങ്ങനെ കാടുകയറി ചിന്തിക്കുകയാണ്, ഉറങ്ങേണ്ട സമയത്ത് പ്രാർത്ഥിച്ച് കർത്താവേ നല്ല ഉറക്കം തരണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങ് ഉറങ്ങണം. ആ സമയം കൂടെ ചിന്തിക്കാനായിട്ട് സമയം ചെലവിടരുത്. ഇനി യേശുവിൻ്റെ മറുപടി, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. നീ പ്രതീക്ഷിക്കുന്നത് യേശുവിന് വേണ്ടി കുറേ കാര്യങ്ങൾ അങ്ങ് ചെയ്ത് യേശുവിനെ പ്രസാദിപ്പിക്കാമെന്നാണ്. യേശു പറഞ്ഞു, അല്ല എനിക്ക് വേണ്ടത് എന്താണ്, എനിക്ക് വേണ്ടത് നീ തരാൻ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, യേശു പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ വിചാരങ്ങൾക്ക് നമ്മുടെ ആകുലതകൾക്ക് പരിഹാരമുണ്ടാകും. എന്താ യേശു പ്രതീക്ഷിക്കുന്നത്? യേശു പ്രതീക്ഷിക്കുന്നത് നമ്മുടെ അൺഡിവൈഡഡ് അറ്റൻഷനാണ്, നമ്മുടെ പേഴ്സണൽ ടൈമാണ്. അതായത് യേശു ഏറ്റവും അടിസ്ഥാനപരമായി നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശ്രദ്ധ, നമ്മുടെ സമയം. ഒന്ന് മതി എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഒരു നീണ്ട ലിസ്റ്റുണ്ട് എനിക്ക് തരാൻ വേണ്ടി, നീ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യേശു പറഞ്ഞു അതൊന്നും വേണ്ട, ഒന്ന് മതി. എന്താണ് ഒന്ന്? ഒന്ന് എന്നത് നിന്നെയാണ് എനിക്ക് വേണ്ടത് എന്നാണ് അർത്ഥം. കാരണം മറിയ കാൽക്കളിരുന്നു, വേറൊന്നും ചെയ്യാൻ പോയില്ല, വേറെ എങ്ങോട്ടും പോയില്ല. അതിൻ്റെ അർത്ഥം മറിയ മടിയുള്ളവളെന്നല്ല, മറിയുടെ പ്രയോറിറ്റി, മുൻഗണന ശരിയായിരുന്നു. നമ്മുടെ പ്രശ്നം, നമുക്കൊരു നീണ്ട ലിസ്റ്റുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു 10-15 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരിക്കാം. നല്ലതാണ്, അതെല്ലാം അങ്ങനെ ക്രമത്തിൽ തന്നെ നാം തയ്യാറാക്കി ചിന്തിക്കണം. പക്ഷേ ആ ലിസ്റ്റിൻ്റെ ഒന്നാം സ്ഥാനത്ത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇൻ ദ ലിസ്റ്റ്, ആ ലിസ്റ്റിൻ്റെ ഒന്നാമത് വരുന്നത് യേശുവും യേശുവുമായുള്ളൊരു ദൃഢമായ ബന്ധവും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ലിസ്റ്റിലുള്ള ഈ കാര്യങ്ങളെല്ലാം കർത്താവിന് പ്രസാദകരമായിരിക്കണം എന്ന ചിന്തയാണെങ്കിൽ ദെൻ തിങ്സ് വിൽ ബി ഓക്കെ. പക്ഷേ അവിടെ കർത്താവില്ല, കർത്താവ് ലിസ്റ്റിൻ്റെ ഏറ്റവും അടിയിലാണ്, താഴെയാണെങ്കിൽ നിങ്ങൾ കുഴപ്പത്തിലാവും, മനം കലങ്ങും, കുഴയും, മാർത്തയുടെ അവസ്ഥയാകും. നമുക്ക് മറിയെ കണ്ടുപിടിക്കാം. കാൽക്കളിരിക്കാം, ഒന്ന് മതി എന്ന് പറയുമ്പോൾ നിന്നെ മതി എന്നാണ് യേശു ഉദ്ദേശിക്കുന്നത്. നാം കൊടുക്കുന്നതിലല്ല യേശുവിന് പ്രസാദം, നമ്മിലാണ് യേശുവിന് പ്രസാദം. മറന്നുപോയരുത്. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മെ ഉറപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിൻ്റെ പ്രസാദം വരുമാറ് ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പിന് ലോകത്തോട് അനുരൂപപ്പെടരുത്. അപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന നേർച്ച കാഴ്ചകൾ നന്നായിരിക്കട്ടെ എന്നല്ല, നിങ്ങളെന്ന യാഗം പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ എന്ന വ്യക്തിയിലാണ് കർത്താവ് പ്രസാദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ന വ്യക്തി ചെയ്യുന്ന കുറേ കാര്യങ്ങളിലല്ല. പക്ഷെ ഇന്ന് എന്തോ നാം അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കുറേ പണം കൊടുക്കുന്നത് കൊണ്ടോ, കുറേ നല്ല സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ, കുറേ പ്രസംഗിക്കുന്നത് കൊണ്ടോ, ശുശ്രൂഷിക്കുന്നത് കൊണ്ടോ, കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടോ നല്ലതാണ്, അതുകൊണ്ടൊക്കെ ദൈവത്തെ പ്രസാദിപ്പിച്ച് കളയാം എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാത്തിടത്തോളം നാൾ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം പ്രസാദിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്ന വ്യക്തിയാണ് കർത്താവ് തിരിയുന്നത്. കർത്താവിൻ്റെ വാർത്തയോട് പറയാനുള്ളത്, ഞാൻ ഇവിടെ വന്നത് നിനക്ക് വേണ്ടിയാണ്, നീ തരുന്നത് സ്വീകരിക്കാൻ വേണ്ടിയല്ല. കൊടുക്കേണ്ട എന്നുള്ളതല്ല, കൊടുക്കുന്നതിന് മുൻപ് സ്വയം നൽകാനായിട്ട് തയ്യാറാകണം. അപ്പോൾ ദൈവം യേശു എന്തിൽ പ്രസാദിക്കുന്നുവെന്നും യേശു എന്നിൽ നിന്നും എന്തു പ്രതീക്ഷിക്കുന്നുവെന്നും ഞാൻ തിരിച്ചറിയണം.
മാർത്ത അത് തിരിച്ചറിയാതിരുന്നത് കൊണ്ടാണ് കാൽക്കൾ ഇരിക്കാതിരുന്നതും മറ്റ് ഇതര കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോയതും അവൾ മനസ്സ് കലങ്ങിയതും കുഴങ്ങിയതും. നമ്മുടെ ശ്രദ്ധ മാറുന്നത് കൊണ്ട്, നമ്മുടെ മുൻഗണന മാറുന്നത് കൊണ്ട്, നാം ശരിയായത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഉള്ളിൽ ഒരുപാട് ടെൻഷനും ആകുലതകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ആ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തി കർത്താവിനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവന്ന് കർത്താവിനോട് സംസാരിക്കാനും കർത്താവ് സംസാരിക്കുന്നത് കേൾക്കുവാനും നമുക്ക് രാവിലെ എല്ലാ ദിവസവും രാവിലെ സമയം കണ്ടെത്തണം. കഴിയുമെങ്കിൽ ദിവസത്തിൻ്റെ ഇടയ്ക്ക് അല്പസമയം കണ്ടെത്തിയാൽ നല്ലത്. ഒടുവിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് കുടുംബത്തോട് കൂടെ മാത്രമല്ല വ്യക്തിപരമായി കാൽക്കളിരുന്ന് കർത്താവിന് നന്ദി പറഞ്ഞ്, കർത്താവിനോട് പറയാനുള്ളത് പറഞ്ഞ്, ഹൃദയമെല്ലാം പകർന്ന് സമാധാനത്തോടെ ഉറങ്ങണം. അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കും, സമാധാനം ഉണ്ടാകത്തില്ല, ഉറക്കം തടസ്സപ്പെടും, കൂടെ കൂടെ ഞെട്ടിയുണ്ടിനും ദുർസ്വപ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് കാൽക്കൾ ഇരുന്ന് തുടങ്ങാം, കാൽക്കൾ തന്നെ തുടരാം, കാൽക്കൾ ഇരുന്ന് ഈ ദിവസം അവസാനിക്കാം. അങ്ങനെയെങ്കിൽ മറിയെപ്പോലെ സമാധാനത്തോടെ നമുക്ക് മുന്നേറാൻ സഹായിക്കും. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ഒരു ദുരന്തമുണ്ടായ ലാസർ പിന്നെ മരിച്ചു, പക്ഷേ കാൽക്കൾ ഇരുന്ന കുടുംബത്തിൽ ഒരത്ഭുതമുണ്ടായി, അവൻ തിരികെ വന്നു. കാൽക്കൾ ഇരുന്നവൻ ആരും, ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തിയവരാരും ലജ്ജിക്കപ്പെട്ടു പോയിട്ടില്ല. ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം നമുക്ക് തരട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിവസം തുടങ്ങാം. നാം പ്രാർത്ഥിക്കുന്ന മുൻപായി ഒരുമിച്ച് ഒരു ഗാനത്തിൻ്റെ ചില വരികൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം, എന്നിട്ട് പ്രാർത്ഥിക്കാം.
മനോഹരമായ ഒരു ഗാനം നമ്മൾ ശ്രവിക്കുകയായിരുന്നു. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ദൈവത്തോട് പറയണം. നാം ഈ ധ്യാനിച്ച വചനത്തിന് മുൻപാകെ നമ്മുടെ ആകുലതകളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ഭയങ്ങളും നമ്മുടെ വിചാരങ്ങളും ഇറക്കി വെക്കാം. ഫിലിപ്പ ലേഖനത്തിൽ പറയുന്ന വചനം ഓർക്കാം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലവും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് അറിയിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, പലപ്പോഴും ഞങ്ങൾ ഒത്തിരി ആകുലതകളുള്ളവരാണ്, മാനസിക ഭാരങ്ങളുള്ളവരാണ്, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ വിചാരപ്പെടുന്നവരാണ്. പലപ്പോഴും ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചിന്തകൾ ഞങ്ങളെ നിയന്ത്രിക്കുകയാണ്. ഇന്ന് ഈ രാവിലെ ഞങ്ങൾക്കതിനുമേൽ ജയം വേണം. ഈ പകൽ ചിന്തകളുടെ മേൽ നിയന്ത്രണമുള്ളവരായി വിചാരപ്പെടാതെ ഭാരപ്പെടാതെ വളരെ സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ രാവിലെ ഞങ്ങളുടെ ഭാരങ്ങൾ തിരുമുമ്പാകി ഇറക്കി വെക്കുകയാണ്. അങ്ങയുടെ കാൽക്കീഴിൽ ഇരുന്ന് ഞങ്ങൾ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഈ ദിവസത്തെ അങ്ങ് അനുഗ്രഹിച്ച് നൽകണമേ. ഈ ദിവസം ഒരു വ്യത്യസ്ത ദിവസമാകട്ടെ. ഇതുവരെ ഞങ്ങൾ ജീവിച്ചതുപോലെ അല്ല, ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമാകട്ടെ. ഭാരം ഹൃദയങ്ങളെ വിട്ടു മാറട്ടെ, ആകുലതകൾ ഹൃദയങ്ങളെ വിട്ടു മാറട്ടെ. മറിയ അനുഭവിച്ച ആ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. വിവിധങ്ങളായ പ്രതിസന്ധികൾ കുഴങ്ങി മനം തകർന്നും കലങ്ങിയും ഇരിക്കുന്ന ഞങ്ങളുടെ ജനത്തോട് മനസ്സലഞ്ഞ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. രോഗികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കിടക്കിയിൽ കിടക്കുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഇന്ന് സർജറി ഉള്ളവരുണ്ട്, സഹിക്കാൻ പറ്റാതെ വേദന ശരീരത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. ദൈവം കരുണ കാണിക്കണം, ആശ്വാസവും അത്ഭുത രോഗസൗഖ്യവും നൽകണമേ കർത്താവേ. കടഭാരമുള്ളവരുണ്ട്, മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, തുടർന്ന് ഇനി എങ്ങനെ മുൻപോട്ട് പോകും, എന്ത് പഠിക്കും, എന്ത് ജോലിക്ക് പോകുമെന്ന് ഓർത്ത് ചിന്തിക്കുന്ന യൗവനക്കാർ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. ദൈവം കരുണ കാണിക്കണമേ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് അരുളിയ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ വിചാരങ്ങൾ അങ്ങയുടെ പക്കൽ ഇറക്കി വെക്കുകയാണ്. അങ്ങ് അത്ഭുത വഴികൾ തുറന്നു കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ പുതിയ വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. ഇൻ്റർവ്യൂവിന് പോകുന്നവരോട് കൂടെ അങ്ങയുടെ സാന്നിധ്യം കൂടെ പോകണമേ. സകല ആവശ്യങ്ങളും കർത്താവ് മതിയായവനായി കൂടിയിരിക്കണം. നല്ല സാക്ഷ്യത്തോടെ ഈ ദിവസം അവസാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാവ് എ വെരി ബ്ലെസ്ഡ് ഡേ.